ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കിടില മോഡാണ് ഫോണിക്സ് ടാറ്റ 1510 മോഡാണത്. അപ്പോൾ ഇതിന് മൂന്ന് ആനിമേഷൻ കീ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കുക. ബസ്സിൻ്റെ സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ആനിമേഷൻ കീ പിടിച്ചേക്കുക. അകത്തെ ഒരു ബോർഡും പിന്നെ സൈഡിലത്തെ മാപ്പ് സ്ക്രീനിങ് മാറി ബാക്ക് ക്യാമറയാവും. പിന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീയുടെ പ്രവർത്തനം കാണിച്ചു തരാം. മൂന്നാമത്തെ ആനിമേഷൻ കീ പിടിച്ചെനിക്ക് ഡ്രൈവർ ഡോർ തുറക്കാൻ പറ്റും. ഇത്രയുള്ള എൻ്റെ ആനിമേഷൻ കീസ്. ഇനി വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് കൺട്രോൾ കിട്ടുന്നുണ്ട്, ബ്രേക്കിംഗ് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അകത്ത് ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞൊരു കിടിലം വണ്ടി, ഒരു രക്ഷയില്ലാത്ത വണ്ടി. ഈ വണ്ടി ഇറക്കുന്നത് മാഡ്ബോക്സ് 0.1 എന്ന പറയുന്ന യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആ ചാനൽ നിങ്ങളൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് സ്പീഡ് ടെസ്റ്റിനൊന്നും കൊണ്ടുപോകാം. നമ്മൾ സ്ഥിരം സ്പീഡ് ടെസ്റ്റ് നടത്തുന്ന പാലമാണിത്. ഇപ്പോൾ ഇവനെ സ്പീഡ് ടെസ്റ്റ് എന്നും പറഞ്ഞാൽ വലിയൊരു കടമ്പ ഇവനെ കൊണ്ട് കടത്തിപ്പിക്കണം. ഇപ്പോൾ ഇവൻ്റെ സ്പീഡ് 5 കിലോമീറ്റർ പെർ അവറാണ്. അതിപ്പോൾ 133 ആയി, 135 ആയി, 140 ആയി, 144 ആയി, 145 ആയി, 146 ആയി, 148 ആയി, 150 ആയി, 151 ആയി, 152 ആയി, 153 ആയി. പിന്നെ ഈ വണ്ടിക്ക് സ്പീഡ് ലേശം കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വണ്ടിയാണ്. ഇപ്പോൾ 153 കിലോമീറ്റർ പെർ അവറാണ്. പിന്നെ ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, എൻ്റെ ബാക്ക് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന്. എന്തായാലും എനിക്കത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ പാലത്തിൻ്റെ നടുക്കെത്തി. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് 4 കിലോമീറ്ററിൽ 92 കിലോമീറ്റർ പെർ അവറാണ്. അതിപ്പോൾ സ്പീഡ് കുറഞ്ഞ് 70 ആയി, 75 ആയി, 77 ആയി, 79 ആയി, 85 ആയി, 95 ആയി, 98 ആയി, 105 ആയി, 110 ആയി, 115 ആയി, 120, 124, 25, 32, 33, 35, 37, 139, 143, 145, 148, 150, 162, 167, 176, 182, 188, 195, 197, 199, 200. നെഗറ്റീവ് മാക്സിമം സ്പീഡ് 6 കിലോമീറ്റർ 200 കിലോമീറ്റർ പെർ അവറാണ്. ഇനിയിപ്പോൾ ഇവനെ ഒന്ന് രാത്രി ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നൈറ്റായി, ലൈറ്റ് ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ പിന്നെ നൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ നന്നായിട്ട് നൈറ്റ് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് LED വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു മോഡാണ്. അപ്പോൾ ഈ മോഡിറക്കുന്ന ചാനലിനെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.